അസ്സലാമു അലൈക്കും. എവിടെ മാണിക്ക കല്യാളയങ്ങളൊക്കെ? എല്ലാവരും ഇങ്ങോട്ട് പോന്നാണിം. ഇന്നത്തെ ദിവസം നല്ല ഉപകാരമുള്ള ഒരു സംഗതിയായിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് ഞമ്മൾ വന്നിരിക്കുന്നത്. തോന്നെ ദൂരത്തൊന്നും അല്ല, അതിനിക്കോട്ടൊന്ന് കുറച്ചപ്പുറത്ത് തന്നെയാണ് ചെറുകോട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം. അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിപ്പോൾ സംഗതി എന്താണെന്നുള്ളത് ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായേക്കും. ഇതൊക്കെ നമ്മളെ കൊണ്ട് ഏറ്റിയാൽ പൊന്താത്ത ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റ്, ചവിട്ടി, ഇങ്ങനെയല്ല എല്ലാ സംഗതി. അന്നമാതിരി നല്ല മൊഞ്ചുള്ള പട്ടുസാരി തിരുമ്പുമ്പോൾ കല്ലും മുത്തും പോകുമെന്നില്ല ബേജാറോർക്കനെ മടക്കി വെച്ചേക്കും, എന്നാൽ തിരുമ്പാരാകും ചെയ്തേക്കും. അങ്ങനത്തെ എല്ലാ മുതലും തിരുമ്പി തേച്ച് മട്ടത്തിലാക്കി നമ്മളെ പെരീക്ക് കൊണ്ടുവന്നു തരും. അങ്ങനത്തെ ഒരു ഷോപ്പാണ് ഇവിടെ തുടങ്ങിയിരുന്നത്. അപ്പോൾ മക്കളെ നല്ല മട്ടത്തിൽ തിരുമ്പി മടക്കിക്കാണ്ട് കീസിലാക്കി വെച്ച കണ്ടങ്ങൾ അതൊക്കെ ഇങ്ങനെ ഓരോരുത്തർ കൊണ്ടുവന്ന് കൊടുത്തത് മട്ടത്തിൽ തിരുമ്പി മടക്കി വെച്ചതാണ് കേട്ടോ. കൊണ്ടുവരുമ്പോൾ നല്ലോണം ചളി ഉണ്ടാകും, എന്നാലോ തിരുമ്പിയാ പോകാത്ത സൈസ് കറ. ഏതന്നെ കറ ആയിക്കോട്ടെ എന്തെന്നെ ആയിക്കോട്ടെ അതൊക്കെ നല്ലോണം തേച്ച് കളഞ്ഞ് നല്ല മട്ടത്തിൽ തിരുമ്പി ചൂരും മണമൊക്കെ ഇല്ലാതാക്കിക്കാണ്ട് മടക്കി നമ്മളെ കജുക്കാൻ തരും. അതിനെന്തെങ്കിലുമൊക്കെ കുറച്ച് പൈസ കൊടുക്കേണ്ടി വരുമ്പോൾ ഇതൊന്നിപ്പോൾ ആരും ചെയ്തു തരൂല. ഇന്നാലും ഇങ്ങനൊരു കട തുടങ്ങിയതുകൊണ്ട് തന്നെ തിരുമ്പാൻ നേരമില്ലാത്ത ആൾക്കാരുണ്ടാകും. ചിലപ്പോൾ ജോലിക്കൊക്കെ പോകണവരുണ്ടാകും. ഒരാഴ്ച ഇട്ടുകാണ്ട് ആഴ്ചയിൽ ഒരു ദിവസം തിരുമ്പുള്ളവർക്കൊക്കെ നല്ല മട്ടാണ്, വലിയൊരു ചിലവില്ലാത്ത രീതിക്ക് ഒരു മട്ടത്തിൽ തിരുമ്പി തേച്ച് മടക്കാൻ തരും. അപ്പോൾ മക്കളെ ലാൻഡറി ഡ്രൈ ക്ലീനിങ് എന്നും പറഞ്ഞിട്ട് ഈ ഒരു പരിപാടി ഒരു തുടങ്ങിയിട്ട് 7 കൊല്ലായിക്കണ്. ഈ കട ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 4 ദിവസമായിട്ടുള്ളൂ. മഞ്ചേരിയാണ് ഇതിൻ്റെ തുടക്കം. 7 കൊല്ലം മുന്നേ തുടങ്ങിയ സംഗതിയാണ്. ഇങ്ങനൊരു സംഗതി നമ്മളെ ചെറുകോട് വന്നതിൽ വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഒന്നാമത്തെ കാരണം, ഒരു പെരിയിൽ കല്യാണം കളിയാട്ടം കഴിഞ്ഞാൽ ഒരുപാട് തിരുമ്പുണ്ടാകും. തിരുമ്പാൻ ആളെ കിട്ടാത്തൊരു കാലമാണ്. കൈ എടുത്താലും അതിനൊന്നും ഇപ്പോൾ ആരും കിട്ടൂല. അപ്പം നമ്മളെ തൊട്ടപ്പുറത്ത് ഇങ്ങനത്തെ ഒരു സംഗതി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉപകാരം തന്നെയാണ്. എന്നൊന്നും കൊണ്ടുപോയി കൊടുക്കണ്ട. അപ്പം ഞാൻ അങ്ങനത്തെ മടിയൊന്നും കരുതല്ല. ഇങ്ങനത്തെ ഒരു സംഭവം തുടങ്ങിക്കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുത്താൽ മാത്രം മതി. അതായത് ഇപ്പം നമ്മളെ എന്താ ഈ ഒരു കാലത്തിനനുസരിച്ച് കോലം മാറുക എന്ന് പറഞ്ഞ മാതിരി പണ്ടത്തെ മാതിരി അല്ല. ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞാൽ തന്നെ ആയിക്കോട്ടെ, പിന്നെ സംഗതിയൊക്കെ കഴിഞ്ഞാൽ തിരുമ്പാൻ വയ്ക്കാത്ത ആൾക്കാരുണ്ടാകും. ഓർക്ക് സാമ്പത്തികമായിട്ട് കജ്ജും പറഞ്ഞിട്ട് കാര്യമല്ല, തിരുമ്പ ഒരാളെ കിട്ടണമല്ലോ. ഇപ്പൊ പണ്ടത്തെ മാരി മനുഷ്യന്മാർക്ക് തമ്മിൽ തമ്മിൽ സഹായിച്ചാലൊന്നും ആവൂല. കായ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊടുന്ന് തിരുമ്പുക. അന്ന പോലെ ഏറ്റാ പൊന്താത്ത ബ്ലാങ്കറ്റ്, ചവിട്ടി, കോസടി ഒക്കെ ഉണ്ടാകുമല്ലോ. പിന്നെ വലിയ വലിയ പെരാളിലൊക്കെ ഉണ്ടാവും, അടിയിലും ഹാളിലൊക്കെ വലിയ ചവിട്ടികളുണ്ടാവും. അതൊന്ന് മെഷീനിലും ഒതുങ്ങൂല. നമ്മളെപ്പോലത്തെ താങ്ങിയാൽ വെള്ളം കുടിച്ചാൽ പൊന്തിച്ചാൽ തന്നെ കജ്ജൂല. അപ്പം തിരുമ്പാനുള്ളത് എന്ത് സംഗതി എന്തെന്നെ ആയിക്കോട്ടെ അത് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ നല്ല വൃത്തിയിൽ ഇനി എന്തെന്നെ പുതിയ സാധനം ആയിക്കോട്ടെ, വെള്ളത്തുണിയും വെള്ളക്കുപ്പായം, ഇനി ജോലിയൊക്കെ കഴിഞ്ഞ് വന്നവർക്ക് തിരുമ്പാൻ നേരമില്ലാത്തവരൊക്കെ കയറും. അപ്പം നിങ്ങളെ കുപ്പായത്തിൽ എന്തെങ്കിലും കറയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് ഇസ്തിരിയിട്ട് ഇവിടെ മടക്കിയാണ് വെക്കും. കണ്ടില്ലേ, ഇതൊക്കെ പറ്റ പഴയ സംഗതികൾ കൊണ്ടുവന്നതാണിത്. ചളി കൊടുക്കനും വിയർപ്പോടുക്കനും കൊടുന്ന് ഇട്ട സംഗതി തിരുമ്പി തേച്ച് മടക്കി മട്ടത്തിൽ വെച്ചിരിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും കുറഞ്ഞ പൈസ കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് പറയേണ്ടത് ഈ ഗൾഫിൽ നിന്ന് കൊണ്ട് തന്നെ വലിയ ബ്ലാങ്കറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ എപ്പോഴും എടുക്കൂല. അഥവാ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ഒലുമ്പി വെക്കാതെ പിന്നെ എടുക്കാൻ പറ്റൂല. അപ്പോൾ മക്കളെ ഇതാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് കേട്ടോ. ഇവിടെ അല്ല ശരിക്കും ഓരോ തിരുമ്പലും വേറെ ഒരു സംഗതിയൊന്നും ഇവിടെ അല്ല, വേറെ അപ്പുറത്തെ ഒരു ഷോപ്പുണ്ട്, അതിലാണ് കാര്യങ്ങളൊക്കെ. അതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ സംഗതിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് ഓല് ഇസ്തിരി ഇട്ട് നല്ല വൃത്തിയാക്കി മടക്കി വെക്കുക. അപ്പോൾ ഓലെ ഫോൺ നമ്പറും വേറെ എല്ലാ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കാണ്ട് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞാൻ ഇതകണ് ഈ നമ്പർ താണ്ടങ്ങൾ ഐക്കണ് വിളിച്ചാൽ മതി. ഇതകണ് പിന്നെ അങ്ങോട്ടില്ല വജ്ജ പേശാനൊന്നുമില്ല. ചെറുകോട് ഡയമണ്ട് ജ്വല്ലറി ഇല്ലേ, അതിൻ്റെ തൊട്ടത്ത് തന്നെയാണ് ഈ സംഗതി ഉള്ളത്. ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ മതി. ഇവിടെ ചിറ്റോറല്ലവർക്കൊക്കെ അങ്ങനെ ഇവിടെ ഒന്ന് കൊടുക്കാം. ഇനിയിപ്പോൾ കുറച്ച് ദൂരം എല്ലാവർക്കാണെങ്കിൽ ഫോൺ വിളിച്ചാലും ഇവിടെ കൊടുന്നു. നിങ്ങൾ കൊണ്ടുവന്ന് കണ്ട് തിരുമ്പി കൊണ്ടേ കൊടുക്കൂലേ, അങ്ങനെ ഉണ്ട്. പിന്നെ കുറച്ച് ദൂരമൊക്കെ എല്ലാവർക്കാണെങ്കിൽ ഇവിടുന്ന് ആൾ വന്നിട്ട് സാധനം എടുത്ത് കൊണ്ടുവരും. ഇങ്ങോട്ട് നല്ലോണം തിരുമ്പി വെളുപ്പിച്ച് തേച്ച് മടക്കി നിങ്ങളെ പെരിയിൽ കൊടുന്നു കൊടുക്കും.
അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അതൊരു ഉപകാരമാകുമല്ലോ. നമ്മളെ സ്വന്തം നാടൻ ഏണത് തൊട്ടടുത്ത നാടാ. പിന്നെ ഇയാളെ ഇവലെ തിരുമലും തേക്കലും കഴിഞ്ഞാല് നമ്മളെ സാധനം നാശാകുന്നല്ല പേടിയും ബേജാറും നിങ്ങൾക്ക് മാണ്ട. ഓലിപ്പോ ഇതൊന്നും ഇന്നലെയും തുടങ്ങിയതും അല്ല. 7 കൊല്ലമായി മഞ്ചേരി തുടങ്ങിയിട്ട്. നമ്മളെ അത്തിമണ്ണിൽ ബിൽഡിംഗ് ഉണ്ടല്ലോ മഞ്ചേരി, ഒന്ന് അവിടെയാണ്. പിന്നെ 2-ാമത്തത് രാജീവ് ഗാന്ധി ബൈപ്പാസിൽ മഞ്ചേരി. അതിൻ്റെ പുതിയ ബ്രാഞ്ചാണ് ഇപ്പോൾ നമ്മളെ ഈ ഒരു ചെറുകോട് തുടങ്ങിയിരിക്കുന്നത്. അതോടെ തന്നെ നല്ല തയക്കവും പയക്കവും വന്ന ആൾക്കാർ തന്നെയാണ്. സാധനം നാശാവുന്നില്ല, ബേജാറും വേണ്ട. അപ്പോൾ ചെറുകോട് വന്നോളിയും അവിടേക്ക് വരാൻ പറ്റുമല്ലോ മഞ്ചേരി പോകുക. ഏതിനും പറ്റാത്തൊരു നമ്പറിൽ വിളിച്ച് ചോദിച്ചു നോക്കി എന്താ ഏതാന്നൊക്കെ. അപ്പോൾ അതിൻ്റെ മട്ടത്തിൽ ഏത് കട്ടിയിലും കനറ്റിലും ഉള്ളത് തിരുമ്പി ഒലുങ്ങളെ മുന്നിൽ കൊണ്ടുവന്നു തരും.